ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ കർണാടക പോലീസിന്റെ തെമ്മാടുത്തം. ഏതു മതത്തിൽപ്പെട്ടവനും ജാതി വർഗ വർണ്ണ വിവേചനമില്ലാതെ ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഏതു മതത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം എന്ന ഏതൊരു പൗരന്റെയും അവകാശമാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ സംഘപരിവാർ ആക്രമണം നടന്നിരുന്നു. പ്രാർത്ഥനാ ചടങ്ങ് നടക്കുമ്പോഴായിരുന്നു വിശ്വാസികൾക്ക് നേർക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണം അരങ്ങേറിയത്. 20 വരുന്ന സംഘം പ്രാർത്ഥനാ ഹാളിലേക്ക് അതിക്രമിച്ചു കയറുകയും ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു. സ്ത്രീകളെയോ എന്തിനു പറയുന്നു, കുട്ടികളെ പോലുമോ അവർ വെറുതെ വിട്ടില്ല. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മർദ്ദിച്ച് അവശനാക്കിയതിന് ശേഷം ഹാളിലൂടെ വലിച്ചിഴക്കുകയായിരുന്നു സംഘി ഭീകരർ ചെയ്തത്. ആക്രമണത്തിലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വിശ്വാസികൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. പ്രാർത്ഥനാ ഹാളിലേക്ക് അതിക്രമിച്ചു കടന്ന അക്രമികൾ ജയ ശ്രീരാം മുഴക്കാനും യേശു ക്രിസ്തുവിനെ നിന്ദിക്കാനും ആവശ്യപ്പെട്ടതാണ് ആക്രമണം അഴിച്ചുവിടാൻ കാരണമായത്. ഇത് ചെയ്തില്ല എങ്കിൽ എല്ലാവരെയും കൊന്നുകളയുമെന്നും അവർ ഭീഷണി മുഴക്കുകയായിരുന്നു. 20 ആളുകൾ വരുന്ന സംഘമാണ് മാരകായുധങ്ങളുമായി ആക്രമണം അഴിച്ചുവിട്ടത്. ഇപ്പോഴത്തെ ആരാധനാലയങ്ങളിൽ കർണാടക പോലീസ് നടത്തിയ അതിക്രമത്തിന്റെ ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തുവിടുന്നത്. ഹസൻ ജില്ലയിലാണ് സംഭവം. ബന്നി മർദാട്ടിയിലെ ക്രിസ്ത്യൻ വിഭാഗക്കാരെയാണ് മതചടങ്ങുകളിൽ നിന്നും ഒത്തുചേരലിൽ നിന്നും വിലക്കിയത് എന്ന് അമേരിക്കയിലെ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന സംഘടന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനുവരി 4 ഡി സി പിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ വെച്ച് 15 ക്രിസ്ത്യൻ കുടുംബങ്ങളോട് ക്രിസ്ത്യൻ ആണ് എന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ആവശ്യപ്പെടുകയായിരുന്നു. ഹിന്ദു എന്ന നിലയിലും ക്രിസ്ത്യൻ എന്ന നിലയിലും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയാണ് എന്നും ഡി സി പി പറയുന്നുണ്ട്. ഗ്രാമത്തിലെ 50 വരുന്ന ക്രിസ്ത്യാനികൾ ആരും തന്നെ ജന്മനാ ക്രിസ്ത്യാനികളല്ല എന്നും ഭീഷണിപ്പെടുത്തുകയോ തെറ്റിദ്ധരിപ്പിച്ചോ മതത്തിൽ ചേർത്തവരാണ് എന്നും ആരോപിച്ച് വിലക്കേർപ്പെടുത്തുകയായിരുന്നു. തങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇപ്പോൾ തങ്ങൾക്കില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതേസമയം കർണാടകയിൽ സർക്കാർ മതപരിവർത്തന നിരോധന നിയമം മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കുന്നുണ്ട് എന്നും പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് നേരിട്ടുള്ള ലംഘനമാണ് കർണാടക പോലീസിന്റെ നടപടിയെന്ന് ICC വ്യക്തമാക്കുന്നുണ്ട്. കർണാടക പോലീസിന്റെ നടപടിയിൽ ഞങ്ങൾ ആശങ്കാക്കുലരാണ്. രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കണം ഇന്ത്യൻ പോലീസ്, അല്ലാതെ മതത്തിന്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ ഹനിക്കാനല്ല നിൽക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിലെ 25 ആർട്ടിക്കിൾ വളരെ വ്യക്തമാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ഇഷ്ടമുള്ള മതത്തെക്കുറിച്ച് പ്രഘോഷിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. കർണാടക പോലീസ് ബന്നി മർദാട്ടിലെ ക്രിസ്ത്യൻ സമൂഹത്തോട് തികച്ചും ഭരണഘടനാ വിരുദ്ധമായാണ് പ്രവർത്തിച്ചത്. ICC റീജിയണൽ മാനേജറായ വില്യം സ്ട്രോക്ക് പറഞ്ഞു, ഇവർ പതിയെ പതിയെ മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള വിദ്വേഷം കഴിഞ്ഞ് ഇപ്പോൾ ക്രൈസ്തവരാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയും. ഇന്നലെ മുസ്ലിമാണെങ്കിൽ ഇന്ന് ക്രൈസ്തവർ, തുടരെ തുടരെ ഇന്ത്യ ഇനി മുന്തിയ ജാതിക്കാർ മാത്രം മതിയെന്ന ലക്ഷ്യത്തിലേക്ക് അവർ എത്തും. അത്രയ്ക്കും ഭയാനകമാണ് ഇവരുടെ ചിന്താഗതി. ഇന്നിവരെ താങ്ങി നടക്കുന്നവർ നാളെ ഈ നാട് വിട്ടു പോകേണ്ടി വന്നേക്കാം. അന്നാരും രക്ഷിക്കാനുണ്ടെന്ന് വരില്ല.